ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കൂടിയാണ്. അതായത് ഈ ബാരലിൽ നമ്മൾ ടെറസിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ പലർക്കുമുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ബുഷായിട്ട് നിർത്തുന്നത്, എങ്ങനെയാണ് ഇതിന് വീണ്ടും വീണ്ടും വളപ്രയോഗം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് എങ്ങനെ പ്രൂൺ ചെയ്യാം, ഇതിൽ എങ്ങനെ വളപ്രയോഗം എങ്ങനെ നടത്താം എന്നീ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ചിലർക്കെങ്കിലും ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. തുടക്കത്തിൽ തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാന്റ്സിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഒരു വർഷമായി നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഈ ബാരലിൽ സെറ്റ് ചെയ്തിട്ട്, അതിനുശേഷം ഇത് കാര്യമായിട്ട് വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് രാസവളങ്ങളോ ജൈവവളോ ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സ് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. സോ ഈ ഹെൽത്തിന് കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ച പോട്ടിംഗ് മിക്സിൻ്റെ ഗുണമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നു. അപ്പോൾ ആ പോട്ടിംഗ് മിക്സ് എന്താണ്, അപ്പോൾ ഈ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഈ ബാറിൽ എവിടെ നിന്ന് വാങ്ങിയത്, ഈ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ സെറ്റിംഗ് ഫുള്ളായിട്ട് ഓൾറെഡി രണ്ട് വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും എല്ലാവരും കാണുക. അപ്പോൾ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുലാസാനാണ്, പുലാസാൻ വയ്ക്കുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഹൈറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഒരു വർഷമായി ഇപ്പോൾ നട്ടിട്ട് അതിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഒരു ഹൈറ്റിൽ നമുക്കൊരു ഇതിൻ്റെ ഫ്രൂട്ട്സ് എടുക്കാവുന്ന ഹൈറ്റിലൊന്ന് നിർത്തുക എന്നുള്ള ലക്ഷ്യം. ഇതൊന്ന് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്, എന്നാലും സാറില്ല. പറഞ്ഞ് കണക്കാക്കി ഇവിടെ നിന്നും ഒന്ന് കെട്ടി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ വന്നോളൂ കേട്ടോ, ഇവിടെ വന്ന് പിന്നെ ആ സൈഡിൽ വരണുണ്ട്. അത് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടോ പ്രൂണിങ്? ഇത്രമാത്രം മതി. എൻ്റെയും ഫസ്റ്റ് പ്രൂണിങ് കണ്ടോ ഇതിൻ്റെ. അപ്പോൾ ഇനി ഇതേ ഇവിടെ ഒരു ഞാവൽ നിൽപ്പുണ്ട്. ഞാവലിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതെനിക്ക് വൈറ്റ് ഞാവൽ കൊണ്ട് പറ്റിച്ചെന്നാണ്. കാരണം എനിക്ക് ആദ്യം വൈറ്റ് ഞാവൽ എന്താണെന്ന് അറിയില്ല. ആ സമയം ശരിക്കും ബ്ലാക്ക് ഞാവലാണ്. ഇതുവരെയും ഒരു ലക്ഷണം ഒന്നും കാണിച്ചിട്ടില്ല. എന്തായാലും ശരിക്കും ബുഷായിട്ട് നിൽപ്പുണ്ട്. ഒന്ന് പ്രൂൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് കായൊന്നും വരുന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം കേട്ടോ. എന്തായാലും ഇതിൻ്റെയും തലപ്പൊക്കെ ഒന്ന് കട്ടിയെടുക്കേണ്ട പരിപാടിയാണ്. തൽക്കാലം നമ്മുടെ ഞാവലിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. എന്താ റിസൾട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സാന്തോളുണ്ട്. സാന്തോളിനെ കുറിച്ചും അഭിപ്രായങ്ങൾ പലതും വന്നു. എന്നാലും നിർത്തിയിരിക്കുകയാണ്. രണ്ട് ഈ ലെവലിൽ ഇതിൽ പൂക്കൾ ഉണ്ടായി, പക്ഷെ കായൊന്നും വന്നില്ല കേട്ടോ. ഇതുവരെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒന്ന് ബുഷായിട്ട് തന്നെ നിൽക്കണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് നോക്കണം. അവിടെ പേരയാണ് കേട്ടോ, പേര നിറച്ചും കായുണ്ട്, ഒരുപാട് കായുണ്ട്. എന്തായാലും ഇപ്പൊ അത് പ്രൂൺ ചെയ്യുന്നില്ല കണ്ടോ, കായും പൂക്കളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കാം. പിന്നെയുള്ള നമ്മുടെ മാവാണ്. മാവും അതെ, ഇതിൽ പ്രൂൺ ചെയ്യുന്നൊന്നുമില്ല, കറക്റ്റ് ബുഷായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പൊ അത് പ്രൂൺ ചെയ്യേണ്ടെന്ന് വെക്കണു. ഉറപ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ വളപ്രയോഗം. ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രൂണിങ്ങും വളപ്രയോഗവും നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്ന് ചില പല ചെടികൾക്കും ഞാൻ ചെയ്യാറുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം നമുക്ക് നോക്കാം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ചുവട്ടിൽ നോക്കുകയാണെങ്കിൽ കുറേ കരിയിലകൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ കരിയില ശരിക്കും വെയിലാണ് ഞാൻ ഇട്ട് കൊടുത്തതാണ്, ഒരു പൊതമാതിരി ഇട്ട് കൊടുത്തതാണ് നനവ് നിൽക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അല്ലാത്തൊന്നും കേട്ടോ, അങ്ങോട്ട് നനവ് നിൽക്കാൻ സഹായിക്കും കേട്ടോ. ഇപ്പുറത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ചെടികൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കാണിച്ചായിരുന്നു, ശരിക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ശരിക്കും വളപ്രയോഗം നടത്താൻ വേണ്ടി ശരിക്കും സ്പേസ് ഇട്ടിട്ട് താഴ്ത്തിയാണ് നമ്മൾ ചെടി വെച്ചിരിക്കുന്നത്. നമ്മൾ വെച്ച ചെടി ഇവിടെ ഇരിപ്പുണ്ടോ, ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മേളിലേക്ക് ഇനി വളമിടാൻ സ്പേസ് ഉണ്ട് അത് കാരണം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൽ നിന്ന് റിമൂവ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും ചുവടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണേ ഇതിലേക്ക് വളം ഇടാൻ പോവാണ്. രാസവളമല്ല നമ്മൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു സാധനം എന്തെങ്കിലും എടുത്താൽ മതി. ഇനി ഏതെങ്കിലും സാധനം എടുത്തിട്ട് ഇത് ചോട്ടിലെ മണ്ണ് അതിന് നന്നായിട്ട് നിറക്കി കൊടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വേരധികം ഒന്നും പൊട്ടിക്കണ്ട, ഇനി ഇളക്കി കൊടുക്കുക.
ഇപ്പൊ നമുക്കിന് ആവശ്യമായ വെള്ളം ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നേ. ഇത് സൂപ്പർ മീൽ എന്നൊരു മിക്സാണ്. ഇതിനകത്തുള്ളത് എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെ ഓർഗാനിക് പൊട്ടാഷ്യാണ്, ജൈവ പൊട്ടാഷ്യാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മിക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1/2 kg വീതം എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 kg ഞാൻ എടുത്തിട്ടുണ്ട്, ഈ പൊട്ടാഷ്യം കൂടി ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഈ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ചേർത്തിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 kg കണക്കാക്കിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ചാണകപ്പൊടിയാണ്. ഞങ്ങൾ വീട്ടിനടുത്ത് ഒരു പശുവുള്ള വീട്ടിൽ ഞാൻ പോയി വാങ്ങുന്നതാണ്, വാങ്ങി ഞാൻ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പ്യുവർ ചാണകപ്പൊടിയാണ് കേട്ടോ. എല്ലാം നമ്മൾ ഒറ്റയടിക്ക് വളമിട്ട് ഫില്ല് ചെയ്യരുത്, കാരണം ഇത് നമുക്ക് നെക്സ്റ്റ് ടൈം ഇടാനും സ്പേസിൽ തന്നെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മണ്ണായിട്ട്. അപ്പൊ ഇതുപോലെ ഈ 5 barrels വിട്ട ശേഷം നമുക്ക് കാണാം കേട്ടോ. ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ സൺസെറ്റിന്റെ മനോഹരമായ ഒരു വ്യൂ അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളിയല്ലേ. നൈസ് വ്യൂ കേട്ടോ, ഈവനിങ് അടിപൊളിയാണ് ഞങ്ങൾ. അപ്പൊ നമ്മളിപ്പോ എല്ലാ ബാരലിലും നമുക്ക് മിക്സ് ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ മണ്ണ് തീരെയും കുറവാട്ടോ, അതായത് ഇളക്കാൻ മണ്ണ് അധികം ഉള്ളതാണ്. ഒരല്പം മേൽമണ്ണും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാണ്. കുറച്ച് മണ്ണ് ചേർന്ന മേൽമണ്ണാട്ടോ. നിങ്ങളുടെ ബാരലിൽ അധികം മണ്ണ് ഉണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല, ഇതിൽ മണ്ണ് ഇച്ചിരി കുറവാട്ടോ. ഇതൊന്ന് സെറ്റായി കിട്ടാൻ അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തരകിടക്കുന്ന കരിയിലേക്ക് വാരി ഞാൻ തിരിച്ച് ഈ ബാരലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് കരിയിലേക്ക് തിരിച്ച് ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇനി ബാരലിലെ ചെടികൾക്ക് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് ദിവസം നനച്ചു കൊടുക്കണം, കാരണം ഈ ടെറസിൻ്റെ മേലിലിരിക്കുന്ന നല്ല ചൂടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം, എല്ലാ ദിവസവും നനയ്ക്കുകയും വേണം. ഓക്കെ, ഇനി വെള്ളം നനയ്ക്കുമ്പോൾ എത്ര നനയ്ക്കണം എന്ന് ചോദിച്ചാൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക, അതായത് ഈ അടിയിലെ ഈ ഹോളിൽ കൂടെ വെള്ളം അങ്ങനെ നന്നായിട്ട് പുറത്ത് വരുന്നത് വരെ നനച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ എൻ്റെ റംബൂട്ടാൻ അടിപൊളിയായിട്ട് നിറച്ച് കാച്ചു കിടക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കൊന്ന് സൂം ചെയ്താൽ ഇഷ്ടം പോലെ കായുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അക്കാര്യത്തിൽ കേട്ടോ. എന്നെ ഇട്ടീനാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഒരു റംബൂട്ടാൻ്റെ ഗീവ് അവേ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, നന്നായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലേ ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടൊരു നാട്ടുമാവുണ്ട് കണ്ടോ, എന്തോരം നാട്ടുമാങ്ങയാണെന്ന് കണ്ടോ. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഈ സാധനം. ഞാൻ വിളിച്ച് പുളിശ്ശേരി ഉണ്ടാക്കി നിർത്തി വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇപ്പം ഓൾറെഡി 5 barrels ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ആക്ച്വലി ഞാനും ഭയങ്കര ഹാപ്പിയാണ്. വളരെ എന്താ പറയുക, പുഷ്ടിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3-4 plants കൂടെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു ഏതൊക്കെ പ്ലാന്റ്സ് വെക്കാനുള്ള എന്ന്, പലരും അഭിപ്രായം പറഞ്ഞിരുന്നു. അതനുസരിച്ച് കുറച്ച് പ്ലാന്റ്സ് കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം, അതും എല്ലാവരും കാണാം. സോ ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരം പോയത് കേട്ടോ. സോ മറ്റൊരു വീഡിയോ വേണ്ടി